സമൂഹത്തിന്റെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ നിയമനിർമ്മാണ സഭകൾ തയ്യാറാകണമെന്ന് ഹൈക്കോടതി ജഡ്ജി പി സോമരാജൻ പറഞ്ഞു. കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റി എഴുതുക തന്നെ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുനലൂരിൽ പുതിയതായി അനുവദിച്ച കുടുംബ കോടതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജഡ്ജസിനെ സംബന്ധിച്ച് അവർക്ക് പൊതുജനങ്ങളുമായിട്ട് സംവദിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ച് സംവദിക്കാനും അവസരങ്ങളില്ല. അവർ ജഡ്ജ്മെൻ്റ് എഴുതാനും വിധിക്കപ്പെട്ടവരാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് പൊതുജനങ്ങളുമായിട്ടും അഥവാ അവരാൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായിട്ട് സംവദിക്കാൻ അവസരം കിട്ടുന്നത്. അങ്ങനെ ഒരു അവസരമാണ് ഇപ്പം സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എം പിയും ഇല്ല, എം എൽ എയും ഇല്ല. രണ്ടാഴ്ച മുമ്പ് പരൂർ കോടതിയിൽ ഫാമിലി കോടതി ഇനാഗ്രേഷൻ ആയിരുന്നു. അതിന് സ്ഥലം എം എൽ എയും സ്ഥലം എം പിയും പങ്കെടുത്തിരുന്നു. അതുകൊണ്ടുകൊണ്ട് തന്നെ ജുഡീഷ്യറിക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് അല്ലെങ്കിൽ ജഡ്ജസിന് ഈ സിസ്റ്റത്തെ പറ്റി എന്താണ് ഓരോരായിട്ട് സംവദിക്കാനുള്ളത്, അതിനുള്ളൊരു അവസരം എനിക്ക് സിദ്ധിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ വേദിയിൽ പൊളിറ്റിക്സുമായിട്ട് അഭേദ്യ ബന്ധമുള്ള പലരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ അതിന് സംസാര വിഷയമാക്കുന്നത് തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അത് സംസാരിക്കാതെ ഞാൻ പോവുകയാണെങ്കിൽ അതൊരു വലിയ തെറ്റായി തീരും എന്നൊരു ഉത്തമ വിശ്വാസം എനിക്ക് കൊണ്ടുവരാനും. എന്തുകൊണ്ടാണ് കോടതികളുടെ താമസം അല്ലെങ്കിൽ കുടുംബ കോടതികൾ ഇത്രത്തോളം താമസം വരുന്ന? അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കോടതികളല്ല. മാഡം പറഞ്ഞ കണക്ക് ഫെയർനെസ്സും അല്ല, ജില്ലാ ജഡ്ജി പറഞ്ഞ കണക്ക് ഫെയർനെസ്സും അല്ല, റൈറ്റ് ഓഫ് ഹിയറിംഗ്, പ്രൊവൈഡിങ് റൈറ്റ് ഓഫ് ഹിയറിംഗ് അതൊന്നും അല്ല. ഇത് ഞാൻ വേറെ ആരെയും കുറ്റം പറയുന്നതല്ല. നമ്മള് സംസ്ഥാനത്തിൻ്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂള് 4A പ്രകാരമുള്ള കാര്യമാണ് പറഞ്ഞത്. മറ്റേ സെൻട്രൽ ആക്ട് 1 ഇയർ. അതുകൊണ്ടാണ് എം പി എവിടെ, എം എൽ എ എവിടെ എന്ന് ഞാൻ ചോദിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാവും, അഭിഭാഷകർക്കും മനസ്സിലാവും, ജനങ്ങൾക്കും മനസ്സിലാവും. അവര് തീർച്ചയായിട്ടും അത് എവിടെയാണ് ടേക്കപ്പ് ചെയ്യേണ്ടത്, അത് ടേക്കപ്പ് ചെയ്യുന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്, ഉത്തമ വിശ്വാസം. പിന്നെ കൗൺസിലറുടെ അദ്ദേഹത്തിന്റെ അഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കും, ഫെയിൽഡ്. സക്സീഡ് എന്ന് പറഞ്ഞ് ഇതുവരെ റിപ്പോർട്ട് കൊടുത്തതായിട്ട് എന്റെ അറിവിലില്ല. പിന്നെ തന്നെ നമ്മൾ ഈ 3 കൊല്ലം 4 കൊല്ലം ഇതിനു വേണ്ടി നഷ്ടപ്പെടുന്നത്. സെക്ഷൻ 23 ഫാമിലി കോർട്ട് ആക്ട്, അതനുസരിച്ച് ഈ റൂള് 4A റൂളിന് എന്താ മേളം പറയാ, റൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 4A ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഞാൻ ചോദിക്കാം, നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? ഇത് ഉണ്ടാക്കി വെക്കുന്നതിന് മുമ്പ് ഇത് പഠന വിഷയമാക്കേണ്ടതല്ലേ? ഇങ്ങനെയാണ് കോടതി അല്ലെങ്കിൽ നമ്മള് കുടുംബത്തിന്റെ കൺസെപ്റ്റ് പ്രിസർവ് ചെയ്യുന്നത്. അതിന് ശരിയായൊരു മാർഗം തന്നെയാണോ ഇത്? ഇത് ശരിക്കും നശിപ്പിക്കുകയില്ലേ കുടുംബത്തിന്? ഒരാളുടെ ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് അവൻ്റെ 27-ാമത്തെ വയസ്സ് മുതൽ അല്ലെങ്കിൽ 22 വയസ്സ് മുതൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഉപപ്രായമായ ആ സമയം മുതൽ 10, 35, 40, 42, 44, 46 അതുവരെയല്ലേ. അതിനെ പുറത്തിട്ടുണ്ടോ? ആ സമയത്തല്ലേ അവന് വിവാഹ ജീവിതം ഉണ്ടാവേണ്ടത്, കുട്ടികളുണ്ടാവേണ്ടത്? ജീവിതത്തിൻ്റെ ശരിയായ സന്തുഷ്ടി അനുഭവിക്കേണ്ട സമയം അതല്ലേ? അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയാണ് നമുക്ക് ഡൈവോഴ്സ്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ അല്ലേ? നമ്മുടെ ഭരണഘടന വിരുദ്ധമല്ലേ അത്? അപ്പൊ ചോദിക്കും, ഹൈക്കോടതിക്ക് ഇതൊന്നും ടേക്കപ്പ് ചെയ്തൂടെ? നിങ്ങൾക്ക് തെറ്റി, ഹൈക്കോടതി ജോലി അതല്ല, ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ ജോലി അതല്ല.
അവർക്ക് നിയമം വിച്ഛേദിക്കുക അല്ലെങ്കിൽ വിവരിക്കുക, അത് ഏത് രീതിയിൽ പ്രയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഫലനടനയ്ക്കും വിരുദ്ധമാണോ എന്ന് പരിശോധിക്കുക. ഇതൊക്കെയാണ് നിയമനിർമ്മാണ സഭയുണ്ട്, സംസ്ഥാനത്തിലും ഉണ്ട്, കേന്ദ്ര തലത്തിലും ഉണ്ട്. അവരാണ് നിയമം ഉണ്ടാക്കുന്നത്. അവർ ഒരു പോളിസി ബേസിസ് ആയിട്ട്, അതായത് കുടുംബ കൺസെപ്റ്റ് പ്രിസർവ് ചെയ്യാനാണ് ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെപ്പറ്റി പഠനം നടത്തണം എന്ന് പറയുന്നത്. പഠനം നടത്തിയിട്ട് കാലഹരണപ്പെട്ട നിയമങ്ങൾ നമ്മൾ മാറ്റി എഴുതണം. മാറ്റി എഴുതപ്പെട്ടെങ്കിൽ മാത്രമേ ഈ കോടതിയിലുള്ള പെൻഡൻസി കുറയൂ. പണ്ട് നിങ്ങൾക്കറിയാം കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്നു. വിവാഹമോചന കേസുകളിൽ നടപടികൾക്ക് വേണ്ടി വരുന്ന കാലതാമസം സത്യത്തിൽ കുടുംബങ്ങളെ നശിപ്പിക്കുകയാണ്. അനുരഞ്ജന ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെടുന്നു. നിയമങ്ങൾ വ്യാഖ്യാനിക്കാനേ കോടതികൾക്ക് കഴിയൂ. മാറ്റി എഴുതുവാൻ കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ് തയ്യാറാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട്സ് ആൻഡ് സെഷൻസ് ജഡ്ജി എം ബി സ്നേഹലത അധ്യക്ഷയായി. പുനലൂർ എം എ സി ടി ജഡ്ജ് എ അബ്ദുൽ ജലീൽ, ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്പെഷ്യൽ ജഡ്ജ് എം മുഹമ്മദ് റായ്സ്, കുടുംബ കോടതി ജഡ്ജി ഹരി ആർ ചന്ദ്രൻ, പുനലൂർ നഗരസഭ താൽക്കാലിക ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർ ബിജു കാർത്തികേയൻ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഷൈജു ലൂക്കോസ്, സെക്രട്ടറി എ വി അനിൽകുമാർ, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ജി കുഞ്ഞികൃഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.